ഇന്ന് ഒന്നും വലിയ കാര്യമായിട്ട് നടന്നതൊന്നും എനിക്ക് അഭിപ്രായമില്ല. ദിവസം 97 ആയി, പക്ഷെ ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അവസാനിക്കാൻ പോവുകയാണല്ലോ തമിഴ് സീസൺ, അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അവരടുത്ത് എങ്ങനെ, ഇവരടുത്ത് എങ്ങനെ, അവരായിരുന്നു പണപ്പെട്ടി എടുക്കേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല, ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ ആരൊക്കെ പോകും, ആരൊക്കെ പോകില്ല, അതിൻ്റെ കാര്യം എന്ത്, ഇതൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്ന പ്രധാനമായിട്ടും. പൂർണിമ ജസ്റ്റ് സ്റ്റേജിൽ വന്നു, നമ്മുടെ മലയാളത്തിലൊന്നും അങ്ങനെ വരില്ല അല്ലേ, ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയ ആൾ ആ പോയ പോക്കി പോകും. പക്ഷേ ഇവിടെ സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഫിനാലെയാണ്, നമ്മുടെ നാദറ പെട്ടി എടുത്തുകൊണ്ട് പോയത് പിന്നെ ഡയറക്റ്റ് ഫിനാലെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേജിൽ കൊണ്ടുവരാത്തതെന്നാണ് തോന്നുന്നത്. അവിടെ വെച്ച് പകരം ആ സ്റ്റേജ്, നമുക്ക് 98 ദിവസമല്ലേ ഉള്ളൂ, ഇവർക്ക് 105 ദിവസം ഉണ്ടല്ലോ, ആ കണക്കിന് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതേസമയം 105 ദിവസമാണുള്ളതെങ്കിൽ ഇതുപോലെ സ്റ്റേജിലൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് 7 തമിഴിൻ്റെ Day 97 January 6 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വീക്കെൻഡിൻ്റെ. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത്, സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്തവരെ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ വരുന്നു വെള്ളിയാഴ്ചത്തെ ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുവാണ്. രാത്രി ദിനേഷും അതുപോലെ വിഷ്ണുവും കൂടെ എഴുന്നേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരൊക്കെ എവിടെയൊക്കെ പോകും, എവിടെയൊക്കെ എത്തും, ആര് ഔട്ടാവും, ആ റിജക്റ്റ് ആവും, എവിക്റ്റ് ആവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം പിന്നീട് ഇതേ ടോക്ക് തന്നെയാണ് മായയും വിചിത്രയും അർച്ചനയും കൂടെയൊക്കെ ആയിട്ട് അവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിക്കുന്നു. വന്ന ഉടനെ തന്നെ പണപ്പെട്ടിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് പണപ്പെട്ടി എടുക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മണി പറയുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഹിൻഡി കിട്ടി. വിഷ്ണു പറയുകയാണ് എനിക്ക് ഫൈനൽ വരയ്ക്കും എത്തണം എന്നാഗ്രഹമുണ്ട്. അർച്ചന പറയുകയാണ് എൻ്റെ വീട്ടിൽ നിന്ന് തുണിപ്പട്ടി എടുത്തുകൊണ്ട് വന്നോ, പണപ്പട്ടി എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയണം. അപ്പോൾ അർച്ചന എഴുന്നേക്കുമ്പോൾ തന്നെ ഭയങ്കര മാസമായിട്ടുള്ള കയ്യടിയാണ്. ഞാൻ വിജയ് എഴുന്നേക്കുന്നു, എന്നെ ഇവിടെ നിന്നും പുറത്തായിട്ട് വീണ്ടും ആളുകൾ, പ്രേക്ഷകരാണ് എന്നെ അകത്ത് കയറ്റി വിട്ടിരിക്കുന്നത്. ഒരു പ്രേക്ഷകരുടെ സപ്പോർട്ടോട് കൂടി വന്നവർ എനിക്ക് പിന്നീട് ഇങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങോട്ട് ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തു പോകാൻ ആഗ്രഹമില്ല, ഞാൻ പോകുന്ന വരെ പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ വിചിത്ര പറയുകയാണ് ഞാൻ ഏതുവരെ പോകണം എന്നുള്ള എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അവിടെ നിന്ന് പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകുന്നവർ പറഞ്ഞു, അപ്പോൾ മാക്സിമം ഞാൻ ഇവിടെ നിൽക്കണം, ഏതുവരെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കണം എന്ന് പറയുന്നു. മായ പറയുകയാണ് ഞാൻ പെട്ടി എടുക്കാനാണ് ഇരുന്നത്, പക്ഷേ പൂർണ്ണിമയും ഞാനായിട്ടുള്ള ഒരു ഇതിൽ പൂർണ്ണിമ എടുത്തു എന്ന് പറയുകയാണ്. ഇനി അടുത്ത് ആര് പെട്ടി എടുത്താലായിരുന്നു, ആര് പെട്ടി എടുക്കണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ആര് പെട്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഉപകാരമാകുമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദിനേഷ് പറയുന്നത് വിചിത്ര മാം എടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നേനെ, കാരണം അവർക്കാണ് അതിൻ്റെ ആവശ്യമുള്ളത്, പിന്നെ അവർക്ക് ഇനി ഗെയിം കളിക്കാനൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ദിനേഷ് സംസാരിക്കുന്നത്. അടുത്ത് മണി വിചിത്രയുടെ പേര് പറയുന്നു, വിഷ്ണു വിചിത്രയുടെ പേര് പറയുന്നു, വിജയ് മണിയുടെ പേര് പറയുന്നു, മണിക്കത് എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറയുന്നു. വിചിത്ര പറയുകയാണ് അത് എനിക്കങ്ങനെ ആരുടെയും പേര് പറയാൻ താല്പര്യമില്ല, പിന്നെ ഞാനിവിടെ 30 ലക്ഷം വന്നു കഴിഞ്ഞാൽ എടുക്കുമെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്, എനിക്ക് അവസാനം വരെയും പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം, എനിക്കങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല ഇവിടെ നിന്ന് പെട്ടിയെടുത്തുകൊണ്ട് പോകണം എന്നുള്ളത്, ഞാൻ ആരുടെ പേരും പറയുന്നില്ല. മായ പറയുകയാണ് ഞാൻ എടുക്കണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ പറ്റിയില്ല, പക്ഷേ അർച്ചന എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ ടൈറ്റിൽ പിന്നെ റായനെ എന്ന് ഞാൻ കരുതി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണ് പിന്നീട് പൂർണിമ പണപ്പെട്ടിയും കൊണ്ട് സ്റ്റേജിൽ വരുന്നു. പൂർണിമ എടുത്ത് എന്തിനെ എടുത്തു എന്ന് ചോദിക്കുകയാണ്. പൂർണിമ പറയുന്നത് ഒരാൾക്കേ കപ്പ് കിട്ടത്തുള്ളൂ, ഞാനിവിടെ വന്നു എക്സ്പീരിയൻസ് ചെയ്തു, ഒരുപാട് പഠിച്ചു, പിന്നെ എൻ്റെ കൺമുന്നിൽ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാനത് എടുക്കുക തന്നെ ചെയ്തു. ഈ വീട്ടിൽ ഇത്രയും ദിവസം പിടിച്ചിരുന്നതിന് ഞാൻ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണിത്. പിന്നെ പുറത്തുനിന്ന് ഒരുപാട് സപ്പോർട്ട് എനിക്കുണ്ട്, ഭയങ്കര സപ്പോർട്ടൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാനെന്നൊക്കെ പറയുന്നു. ജേണി കാണിക്കുന്നു, അതിനുശേഷം സ്ക്രീനിൽ ചേരുകയാണ്. എന്നിട്ട് ഓരോ കണ്ടസ്റ്റൻസിനോടും എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പൂർണിമ പറയുന്നുണ്ട് ദിനേഷിനോട് പറയുന്നത് കൂളായിട്ടിരിക്കുക, സൂപ്പറാകുന്നുണ്ടെന്ന് പറയുന്നു. മണീനോട് പറയുന്നത് എടാ സൂപ്പറാണ്, നീ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. വിഷ്ണുവിനോട് ദാ ഓൾ ദ ബെസ്റ്റ് എന്നിങ്ങനെ പറയുകയാണ്. അടുത്ത് വിചിത്രനോട് പറയാണ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യുക. അർച്ചനടുത്ത് പറയണം ഏ ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞിങ്ങനെ അർച്ചന യു എന്നെയാ കമൽ സാറോട് നിൽക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം വിജയ് എടുത്ത് പറയാണ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഗെയിം തന്നെ കംപ്ലീറ്റ് കണ്ടുപിടിച്ച ആളാണ് വിജയ് എന്ന് പറയുന്നു. പിന്നെ അവിടുത്തെ കോംബോ, പുറത്തെ കോംബോ വിജയാർച്ചനയാണ് കോംബോ എന്നെല്ലാം പറയുവാണ്. ദെൻ വിചിത്ര എടുത്ത് പറയുകയാണ് ടൈറ്റിൽ വിന്നർ നിങ്ങളാവണമെങ്കിൽ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നേനെ, നിങ്ങളാവണമെന്ന് പറയുകയാണ്. മായ എടുത്ത് പറയുകയാണ്, മായ എടുത്ത് ഇങ്ങനെ ഹഗ്ഗൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് നീ ഒരു ഫൈറ്ററാണ്, നീ ഫൈറ്റ് ചെയ്ത് ഫിനാലെ വരെ എത്തണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ആരർഹനല്ല, ആരാണ് അവിടെ എത്താൻ യോഗ്യതയുള്ളത്, ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ കമൽ സാർ വീണ്ടും ചോദിക്കുകയാണ്. പൂർണ്ണിമ പോകുന്നു, ഇത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് നടക്കുന്നത്. അതിനുശേഷം വലിയ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല, എപ്പിസോഡിൽ ഒന്നുമില്ല.
ഇനി ഈ ആറ് പേര് വെച്ച് എന്തൊരു കണ്ടന്റ് ഉണ്ടാക്കാനാണോ എന്തോ പോകുന്നത്. മിഡ് വീക്ക് എവിക്ഷൻ ഉടനെ അടുത്ത ആഴ്ച ഉണ്ടാവും. നടുക്ക് ഒരു 90 അല്ലല്ലോ, ഒരു 102-ാമത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും മിഡ് വീക്ക് കാണും. അങ്ങനെ ഒരാൾ കൂടി എവിക്റ്റ് ആവും. ഞാൻ ടോപ്പ് 6 എന്ന് പറഞ്ഞ് കുറച്ച് നേരം മുമ്പ് വീഡിയോ ഇട്ടിരുന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ടോപ്പ് 6 അല്ല ടോപ്പ് 5 ആണെന്ന്. ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞ ടോപ്പ് 6 എന്ന്, ടോപ്പ് 5 ആണെന്ന് എനിക്കും അറിയാം. കഴിഞ്ഞ അടുത്ത പ്രൊമോ ഒക്കെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മിഡ് വീക്കിൽ ഒരു എവിക്ഷനും കൂടി നടക്കും. അപ്പോൾ ടോപ്പ് 5 ആവും, റൗണ്ട് ചെയ്ത് 5 ആവും. പക്ഷേ വിചിത്ര മേമാണ് എവിക്റ്റ് ആയത്, അത് ഒരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കമ്പയർ ടു മണി. പക്ഷേ മണി സെക്കൻഡ് പൊസിഷനിൽ വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ നിവർത്തിയില്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ദിനേഷുമായ അർച്ചന വിഷ്ണു ഇവർ നാല് പേരുമാണ് ഓക്കെ. ഇതിനകത്ത് മണിയും വിജയും ഞാനൊരു ഇതേ കാണുന്നില്ല. അവർക്കൊരു പൊസിഷനേ കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഇനിയുള്ള ലാസ്റ്റ് പൊസിഷൻ മണിക്കും അതിന് തൊട്ട് മുകളിൽ വിജയിക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഓക്കെ പെർഫെക്റ്റ് ആയിരിക്കും. എന്തായാലും അറിയത്തില്ല, നോക്കാം. നമുക്ക് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും മലയാളം സീസൺ 6 അപ്ഡേറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ മലയാളം വരുവാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.